ചേട്ടാ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തെ? മറ്റൊരു സ്വഭാവദൂഷ്യങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തിക്ക് വരാൻ പാടില്ലാത്ത അസുഖങ്ങൾ പിടിപെടുകയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് അത്രയേറെ വ്യാപിച്ച് നിങ്ങളൊക്കെ വിട്ടു പിരിഞ്ഞു പോകുന്നൊരു ഇതിലേക്ക് വരുന്ന സ്വപ്നത്തിൽ പോലും ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 24 മണിക്കൂർ കൊണ്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വളരെ ഞെട്ടലോടുകൂടിയാണ്. കാരണം എന്താ പറയേണ്ടതായിരിക്കും, കാരണം ഇതിൻ്റെ ഞങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് 45 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്ന് ഇവിടുത്തെ പുല്ലേപ്പടി ജംഗ്ഷനിൽ വൈകുന്നേരങ്ങളിൽ ഒത്തുപോകുന്നത് സിദ്ദിഖ്, ലാൽ, ഞാനുണ്ടാവും, റഹ്മാൻ, സൈനുദ്ദീൻ, അൻസാർ, പ്രസാദ്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഒരു വൈകുന്നേരങ്ങൾ ഒത്തുകൂടുക. അന്ന് സിനിമാ സ്വപ്നങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ. പക്ഷെ പിൽക്കാലത്ത് ഇങ്ങനെ വരാൻ സാധിക്കുമെന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. അന്ന് കലാഭവനിലായിരുന്നു ഞങ്ങളെല്ലാവരും. സിദ്ദിഖും ലാലുമൊക്കെ കലാഭവനിലുണ്ടായിരുന്ന കാലത്ത് അതിന് ശേഷം പോയിട്ട് ആ സ്ഥാനത്ത് ഞാനാണ് പിന്നീട് വന്നത്. ഒരുമിച്ച് സിനിമകളിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു പച്ചയായ മനുഷ്യൻ, അത്രയും ഒരു ഹൃദയശുദ്ധിയുള്ളൊരു മനുഷ്യൻ വേറെ ഈ തോന്നുന്നു മലയാള സിനിമയിൽ വേറെ ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ആദ്യം എടുത്തു പറയുന്നൊരു പേരാണ് പ്രേംനസി. ഞാൻ തന്നെ പലപ്പോഴും സിദ്ദിഖിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രേംനസിനേക്കാൾ ഒരു കൂടി മുകളിലാണ് എപ്പോഴും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ദൈവം ഇത്ര പെട്ടെന്ന് എങ്ങനെ വിളിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു സിലിണ്ടർ. ഞാൻ ഇരിക്കട്ടെ.